പിന്നെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നേരിടുക ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏത് വലിയ പ്രശ്നത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് ജോലി ചെയ്യണമെന്നാണോ ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണോ അവധിക്ക് അവധിക്ക് അവധിക്കെവിടെ പോകണമെന്നാണോ കല്യാണം കഴിക്കണമെന്നാണോ അതോ കല്യാണം ഒഴിവാക്കണമെന്നാണോ ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതെല്ലാം വലിയ കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളാണ് അതെ ജീവിതത്തിൽ ആരെ കല്യാണം കഴിക്കണമെന്നത് ചെറിയ കാര്യമാണോ ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രശ്നമെന്ന നിലയിൽ അതൊരു ചെറിയ പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വേണ്ടുവോളം പരിചയമുണ്ട് നമുക്ക് അറിയാം ഏത് ജോലി എടുത്താലും ആരെ കല്യാണം കഴിച്ചാലും അതിൽ നിന്നും നമ്മൾ എന്താണ് സൃഷ്ടിക്കുന്നു എന്നതിലാണ് കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും നിങ്ങൾക്ക് ഗുണകരമായി മാറ്റാം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും നിങ്ങൾക്ക് ശാപമാക്കിയും മാറ്റാം നോക്കൂ അതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് തന്നെയായാലും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതിലോ അത് നഷ്ടപ്പെടുന്നതിലോ ഒരു തെറ്റും കാണാൻ കഴിയില്ല വിവാഹം കഴിക്കുന്നതിലോ അത് വേർപ്പെടുത്തുന്നതിലോ ഒരു തെറ്റും തന്നെയില്ല കല്യാണം കഴിക്കാതെ ഇരുന്നാലും ഒരു തെറ്റുമില്ല അതിലോ ഇതിലോ നമുക്ക് ഒരു തെറ്റും കാണാൻ കഴിയില്ല പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ദുരിതമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ദുരിതമുണ്ടാകുന്നു ഇത് ചെയ്യുമ്പോൾ ദുരിതമുണ്ടാകുന്നു അതാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു അത് തെറ്റാണോ അതിലൊരു തെറ്റുമില്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ല അതിൽ തെറ്റുണ്ടോ അതിലൊരു തെറ്റുമില്ല അത് മനോഹരമാണ് നിങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തി അത് തെറ്റാണോ അതും മനോഹരമാണ് നിങ്ങൾക്ക് അവയിൽ നിന്നെല്ലാം ദുരിതങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് തെറ്റെന്ന് പറയുന്ന കാര്യം ആ ഒരു ഒറ്റക്കാര്യം നിങ്ങൾ പരിഹരിക്കൂ മറ്റെല്ലാം ശരിയായിക്കൊള്ളും അതിനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് എല്ലാറ്റിൽ നിന്നും ദുരിതം എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാം ഈ ഒരു ഒറ്റ കാര്യം ശരിയാക്കിയാലും എല്ലാം ശരിയാവുമല്ലേ ശരിയല്ലേ നിങ്ങൾക്ക് ഈ ലോകത്തിലൂടെ സന്തോഷമായി നടക്കുവാൻ കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചിട്ടായാലും വേറെ പെട്ടാലും ബ്രഹ്മചര്യത്തിലായാലും ഒരു പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടെ നടക്കാൻ കഴിയുമെങ്കിൽ എന്താണ് പ്രശ്നം എന്തു ചെയ്താലും അത് മനോഹരമായിരിക്കും അല്ലേ അത് പിന്നീടാണ് വരിക എങ്ങനെ സന്തോഷമായിരിക്കാമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ആത്മജ്ഞാനം പോലുള്ള ലക്ഷ്യമൊന്നും വെക്കരുത് അവ നിങ്ങളിൽ നിന്നും വളരെ ദൂരത്തിലാണ് നോക്കൂ മണ്ടനാശയങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പോലും തള്ളിക്കളയുകയാണ് സന്തോഷമെന്നത് മനസ്സിൻ്റെ ഒരു അവസ്ഥയല്ല നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണത് അല്ലേ അത് അത്ര ചെറിയ കാര്യമാണോ അത് മനസ്സിന്റെ അവസ്ഥ മാത്രമാണ് അത് ചെറിയ കാര്യമാണോ അത് ഒരു വലിയ പ്രശ്നമാണ് അല്ലേ ഇല്ല ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അത് സാധ്യമാവുന്നില്ലെങ്കിൽ പിന്നെ ആത്മജ്ഞാനത്തെക്കുറിച്ചെല്ലാം മറന്നു കളയുക അത് നിങ്ങൾക്ക് പ്രാപ്തമായ ഒരു കാര്യമല്ല ഈ ലോകത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷമായി നീങ്ങാൻ പ്രാപ്തരാണെങ്കിൽ മാത്രമേ അതിനപ്പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ ഇവിടെ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നല്ലതല്ല അതിനൊരു വഴിയില്ല ഞാൻ പറയുന്നു ശരിക്കും പിന്നെയൊരു വഴിയില്ല എപ്പോഴുമുള്ളിൽ തുടർച്ചയായി യുദ്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ കെട്ടുപാടുകളെ എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെ അപ്പുറം കടക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമൊതുക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല അപ്പോൾ ആദ്യം വളരെ സന്തോഷമുള്ള മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക അത് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പമാണ് കാരണം സന്തോഷമുള്ള ഏതൊരു വ്യക്തിയും പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ളത് അത് തീർച്ചയായും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്യാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ സന്തോഷത്തിന് നിലനിൽപ്പില്ല നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നല്ല കാര്യം ചെയ്യാനുള്ളത് എന്താണ് അനുയോജ്യമായ കാര്യം അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ തെറ്റായി ചെയ്യാൻ ഒരു കാര്യവുമില്ല എന്തു ചെയ്താലും അതിൽ നിന്നും ദുരിതം എങ്ങനെ ഉണ്ടാക്കാതിരിക്കാം എന്നറിയാമെങ്കിൽ പിന്നെ എന്തു ചെയ്താലും അത് ശരിയാവും നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എല്ലാം ദുരിതമാണ് ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തു ചെയ്താലും തെറ്റാവും നിങ്ങൾ നോക്കിക്കാണേണ്ട ആകെ ഒരു പ്രശ്നം അത് മാത്രമാണ് ബാക്കിയെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്താലും പിന്നെന്താണ് പ്രശ്നം